ഹായ് ഹലോ, എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നത്തെ എൻ്റെ വീഡിയോ കറ്റാർവാഴയെക്കുറിച്ചാണ്. കറ്റാർവാഴ എങ്ങനെ നമുക്ക് മാസങ്ങളോളം ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്ത് വെക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതെല്ലാവർക്കും ഹെൽപ്ഫുള്ളാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കൂട്ടത്തിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സൗന്ദര്യ സംരക്ഷണ രംഗത്ത് ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു ഔഷധ സസ്യമാണ് കറ്റാർവാഴ. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കറ്റാർവാഴയുണ്ട്. ഇതിനോടകം എല്ലാവർക്കും മനസ്സിലായി കാണും, കറ്റാർവാഴ വളർത്താനും അല്ലെങ്കിൽ കൃഷി ചെയ്യാനും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. നമ്മുടെ വീട്ടിൽ നല്ല വെയിലുള്ളൊരു സ്ഥാനം നോക്കി മാത്രം കറ്റാർവാഴ നട്ട് വെച്ചാൽ മാത്രം മതി. അങ്ങനെ വലിയ രീതിയിലുള്ള നനയോ വളങ്ങളോ ഒന്നും ഈ ചെടിക്ക് ആവശ്യമില്ല. കറ്റാർവാഴ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ തന്നെ തിളങ്ങും, സോഫ്റ്റാകും. രണ്ട്, നമ്മുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെയോ പോക്കറ്റും കാലിയാവത്തില്ല. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞാൽ, ജെല്ല്, അതായത് കറ്റാർവാഴ ജെല്ലായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ ജെല്ലായിട്ട് പോലും സൂക്ഷിച്ചു വയ്ക്കാൻ താല്പര്യമില്ലാത്തവർ, അല്ലെങ്കിൽ അതിനൊരു സമയം കിട്ടാത്തവർ എന്താണ് സാധാരണ ചെയ്യാറ്? കറ്റാർവാഴ പോളയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നേരത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, കറ്റാർവാഴയുടെ ആ കട്ട് ചെയ്തെടുത്ത ഭാഗം നമ്മൾ ഫ്രിഡ്ജിലായിരിക്കുമല്ലോ സൂക്ഷിച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിലുള്ള ഒരു ആ ഒരു തണുപ്പും അല്ലെങ്കിൽ ആ ഫ്രിഡ്ജിലുള്ള ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഈ കറ്റാർവാഴയുടെ കട്ട് ചെയ്ത ഭാഗത്ത് ചെന്നിട്ട് ആ ഭാഗം ചീയാനായിട്ട് തുടങ്ങും. ഇങ്ങനെ ഒരു ഒന്ന് രണ്ടാഴ്ചയോളം ഫ്രിഡ്ജിൽ കട്ട് ചെയ്തിരിക്കുന്ന കറ്റാർവാഴയുടെ പോള അതേ രീതിയിൽ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ചെറിയൊരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി, നമുക്ക് മാസങ്ങളോളം കറ്റാർവാഴ മുറിച്ചിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ജലാംശം ഒരുപാടുള്ള ഒരു ഔഷധ സസ്യമാണ് കറ്റാർവാഴ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ചെടിയുടെ, അതായത് കറ്റാർവാഴയുടെ ഏറ്റവും താഴ്ഭാഗത്തു നിന്നുള്ള പോള വേണം നമ്മൾ ആദ്യം മുറിച്ചെടുക്കാനായിട്ട്. കത്തിയൊന്നും ഇതിന് ആവശ്യമില്ല, നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിത് മുറിച്ചെടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കറ്റാർവാഴയുടെ പോളയൊന്ന് ജസ്റ്റ് വലിച്ചതാണ്. പക്ഷേ അത് നടുക്ക് വെച്ച് മുറിഞ്ഞു വന്നു. പക്ഷേ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള കറ്റാർവാഴകളൊക്കെ വേഗം തന്നെ ചീഞ്ഞു പോകും. പക്ഷേ അത് വേഗം എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതിപ്പോൾ അതേ ഈ രീതിയിൽ, അതായത് താഴത്തു നിന്ന് നമുക്ക് അത് പതിയെ മുറിച്ചല്ല, മീൻസ് ദ ഇതുപോലെ, ആ ഇതേ കണ്ടോ, ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ, താഴ്ഭാഗത്തു നിന്ന് ഇതേ രീതിയിൽ മുറിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം തന്നെ കറ്റാർവാഴ ഫ്രിഡ്ജിലിരിക്കും. ഒരു ചീയലോ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ അതിനുണ്ടാകത്തില്ല. ഈ ഒരു കറ്റാർവാഴ, അതായത് ആദ്യം മുറിച്ചെടുത്ത കറ്റാർവാഴ ഒരു കുറച്ച് നാൾ ഫ്രിഡ്ജിൽ ഇരിക്കത്തുള്ളൂ. പക്ഷേ മറ്റേ രീതിയിൽ മുറിച്ചെടുത്തത്, അതായത് ദേ ഈ രീതിയിൽ മുറിച്ചെടുക്കുന്ന കറ്റാർവാഴയുടെ തണ്ടകൾ മാസങ്ങളോളം തന്നെ ഇരിക്കും. ഡെയിലി കറ്റാർവാഴ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഈ ഒരു ടിപ്പ് അവർക്ക് ഉപകാരപ്പെടും. ഓരോന്നായിട്ട് പറിച്ച് വയ്ക്കാതെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഇതേ രീതിയിൽ തന്നെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് തോന്നുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കൂട്ടത്തിലെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഒരു കാര്യം കൂടി പറയാനായിട്ട് വിട്ടുപോയി. എന്താന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലെ കറ്റാർവാഴയുടെ അടിഭാഗത്തു നിന്ന് പിഴുതെടുക്കുന്ന കറ്റാർവാഴയുടെ പോളകൾ ഒരിക്കലും ഫ്രിഡ്ജിൽ കൊണ്ട് അങ്ങനെ തന്നെ വെക്കാൻ പാടില്ല.
ഒരു പ്ലാസ്റ്റിക് കവറിലോ വല്ലതും പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൻ്റെ ഏറ്റവും അറ്റത്തെ താഴത്തെ തട്ടിൽ കൊണ്ട് വയ്ക്കുക.